ഹായ് ലിബ്ര, നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് പീസ്, മിൽക്ക് ആൻഡ് ഹണി, പ്യൂരിറ്റി, വിസാർഡ് ഓഫ് ദ വുഡ്സ് ഫോക്കസ്, ഡവ് സ്പിരിറ്റ്, പീപ്പീസ്, സെവൻ ഓഫ് സോർഡ്സ്, ഹെർമിറ്റ് കാർഡ്, ത്രീ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനം അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് വരാൻ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും ക്ലട്ടേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ആകുന്ന ഒരു ടൈം പീരീഡ് ആണ്. സോ ഈ സമയത്ത് നിങ്ങൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മൈൻഡ് ബോഡി സ്പിരിറ്റിൻ്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുപോലെ ന്യൂട്രലായിട്ട് ഇരിക്കേണ്ട ഒരു ടൈം പീരീഡ് ആണ്. പുറത്തുള്ള സാഹചര്യങ്ങളിൽ മതിമറന്ന് അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ഒരു ന്യൂട്രൽ അല്ലാതെ ആകാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ ചിന്തകൾ വരാൻ പാടില്ല, ചിന്തകൾ മാറാൻ പാടില്ല, എനർജി ഊർജം മാറാൻ പാടില്ല എന്നുള്ളത് വരുന്നുണ്ട്. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോവുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. കണ്ടിന്യൂ ചെയ്യാൻ നേരത്ത് കൂടുതൽ ധൃതി പിടിക്കാതെ ഒരു പീസ് ഓഫ് മൈൻഡിൽ ഡെയിലി ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ, ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് എനിക്ക്. പിന്നെ വരുന്നത് മിൽക്ക് ആൻഡ് ഹണി കാർഡ് വരുന്നുണ്ട്. അത് പ്രോസ്പെറിറ്റിയുടെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ രുചി എന്നുള്ള രീതിയിലാണ് എനിക്ക് വരാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക്, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കുറച്ച് ഹാർഡ് വർക്ക് ഈ ടൈം പീരീഡിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാർട്ട്ണർ വരുന്നൊരു ടൈം പീരീഡാണ്. ഓൾറെഡി ഫാമിലീൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ട്, ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റൊമാൻറ്റിക് ആകുന്ന ഒരു ടൈം പീരീഡാണ്. ഹണിമൂൺ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്വീറ്റ് മൊമെൻറ്റ്സ് നിങ്ങൾ തമ്മിലുണ്ടാകുന്നൊരു ടൈം പീരീഡ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നല്ല രീതിയിലുള്ള കൺവെർസേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് തമ്മിലുണ്ടാകുമെന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഒരു ടൈം പീരീഡാണ് നിങ്ങൾ നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള നോർത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് വരുന്നുണ്ട്. നോർത്തിനോട് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈഫ് പേർപ്പസ് എന്താണെന്ന് പറഞ്ഞിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു നോർത്തിനോടിലേക്ക് നിങ്ങളിപ്പോൾ എക്സാക്റ്റായിട്ട് തിരിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ബെസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിലവിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് കാര്യത്തിലേക്ക് നയിക്കുന്നതാണ്. അതിൽ ഓപ്പൺ ആയിട്ടിരിക്കുക. അതിൽ എന്തെങ്കിലും നെഗറ്റീവ് വരാൻ പോകുന്നുണ്ടോ ഈ ഒരു സന്ദർഭത്തിലെന്ന് ചിന്തിക്കാതെ ട്രസ്റ്റോടുകൂടി ഓപ്പണായിട്ടിരിക്കുക. ഓപ്പണായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഓപ്പർച്യൂണിറ്റീസ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ പ്യൂരിറ്റിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പ്യൂരിറ്റി ഷൈൻ ചെയ്യുക, എല്ലാ സാഹചര്യത്തിലും ഷൈൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കൺവെർസേഷൻസ് ആരെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പ്യുവറായിട്ട് നിൽക്കുക. നിങ്ങൾ പീസ് ഓഫ് മൈൻഡിലിരിക്കാൻ നേരത്ത് ആ ഒരു എനർജി അവരിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ്. കാമായിട്ടിരുന്നു കൊണ്ട് ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കി ഓപ്പൺ ആക്കിക്കൊണ്ട് എല്ലാം നല്ലതിനാണെന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് പഴയ സമയത്ത് വിസാർഡ് ഓഫ് ദി വുഡ്സ് ഫോക്കസ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് നിറയെ ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ടാവും. റെക്കറിംഗ് ആയിട്ട് നിങ്ങൾ ഒരേപോലെ ആയിരിക്കാം പരാജയം വന്നിട്ടുള്ള ഫിയേഴ്സ് അതിൻ്റേതായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പും ഓരോ തരത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക. റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു പാറ്റേൺ. പക്ഷേ ഫ്യൂച്ചറിലേക്ക് ആ ഒരു പാറ്റേൺ പോകണമെന്നില്ല, അങ്ങനെ കണ്ടിന്യൂ ആകണമെന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവാതെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് എന്താണ് അതിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അപ്പം നമ്മുടെ ഫോക്കസ് എന്തിലാണുള്ളത് അതാണ്
ആണ് മാനിഫെസ്റ്റ് ആകുന്നത്. ആൻഡ് ഡവ് സ്പിരിറ്റും വീണ്ടും പീസ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ പ്യോറിറ്റി, പീസ്, പീസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട്. സോ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് വരുന്നതാണ്, അതിനു മുമ്പ് ബാലൻസ് ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് സെവൻ ഓഫ് സോർഡ്സ്, ഹെർമിറ്റ് കാർഡ്, ത്രീ ഓഫ് വാൻഡ്സ് എനർജി എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ പുറത്തുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും ഡിസോണസ്റ്റി ഉണ്ട്, ആരെങ്കിലും ട്രൂത്ത്ഫുൾ ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കള്ളത്തരമുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ്. ഹെർമിറ്റ് കാർഡ് സൈഡിൽ വന്നിട്ടുണ്ട്, പുറംതിരിഞ്ഞ് നിൽക്കുക. അതിനെക്കുറിച്ച് എക്സ്റ്റേണൽ എൻവയറമെൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ, ഹെർമിറ്റ് എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവനവൻ്റെ ഇൻറ്റേർണൽ ട്രൂത്ത് കാണാനായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ വിസ്ഡം സീക്ക് ചെയ്യുന്ന, അറിവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ അറിവ് അത് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ എൻവയറമെൻറ്റ് അല്ലെങ്കിൽ പുറത്തെ സാഹചര്യമെല്ലാം തന്നെ നമ്മുടെ റിഫ്ലക്ഷനാണെന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് നോക്കുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾ പുറത്തുള്ള സാഹചര്യത്തിൽ മതിമറന്ന് ബാലൻസ് ഇല്ലാതെ പോകാതെ ഉള്ളിലേക്ക് പോവുക. ഉള്ളിലേക്ക് പോയി നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനായിട്ട്, ഉള്ളിലേക്ക് പോകാൻ നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനും കിട്ടുന്നതാണ്. അതിനുശേഷം വന്നിട്ടുള്ള കാർഡ് ത്രീ ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ലൈഫ് എക്സ്പാൻഡ് ആകുന്നതിന് മുൻപുള്ള ഒരു ഒരു പിരീഡാണ്, ഒരു സ്റ്റേജാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ അതിന്, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ബാലൻസിൽ നിൽക്കാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിപുലമാകാൻ പോകുന്നു, എക്സ്പാൻഡ് ആകാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലർക്ക് ഞാൻ ട്രാവൽ ഓപ്പർച്യൂണിറ്റീസും കാണുന്നുണ്ട്, വ്യവസായം എന്നുള്ള രീതിയിലെല്ലാം കാണുന്നുണ്ട്. സോ ഇതായിരുന്നു നിങ്ങളുടെ റീഡിംഗ് ലിബ്ര. വീണ്ടും അടുത്ത റീഡിങ്ങിൽ കാണാം. ലവ് ആൻഡ് ലൈറ്റ്. ബൈ, ടേക്ക് കെയർ.